ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ, നമ്മുടെ വൈറ്റി സ്റ്റുഡിയോയിൽ മ്യൂസിക്കിന് കോപ്പിറൈറ്റ് വന്നു കഴിഞ്ഞാൽ എങ്ങനെ അത് ഈസിയായിട്ട് റിമൂവ് ചെയ്യാം എന്നാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത്. ഇന്ന് ഞാൻ അപ്ലോഡ് ചെയ്ത ലൈവിൻ്റെ വീഡിയോയ്ക്ക് കോപ്പിറൈറ്റ് വന്നിട്ടുണ്ട്. അത് എന്ത് കോപ്പിറൈറ്റാണെന്ന് നമുക്ക് നോക്കാം. നമ്മൾ ലൈവ് ഇടുമ്പം കുട്ടികളുടെ സൗണ്ടും കരച്ചിലുമൊക്കെ ഈ ഒരു ലൈവിനകത്ത് വന്നു കഴിഞ്ഞാൽ കോപ്പിറൈറ്റ് വരാം. അതുപോലെ തന്നെ വേറെ എന്തെങ്കിലും മ്യൂസിക്ക് ബാക്ക്ഗ്രൗണ്ടിൽ പ്ലേ ചെയ്യുന്നുണ്ടെങ്കിലും കോപ്പിറൈറ്റ് കിട്ടാം. വൈറ്റ് സ്റ്റുഡിയോ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ വീഡിയോസ് എന്ന് പറഞ്ഞ സെക്ഷൻ ഉണ്ട്, ഷോർട്സിൻ്റെ സെക്ഷൻ ഉണ്ട്, പിന്നെ ലൈവിൻ്റെ സെക്ഷൻ ഉണ്ട്. ആ ലൈവിനാണ് എനിക്ക് കോപ്പിറൈറ്റ് വന്നിരിക്കുന്നത്. രണ്ടാമത്തെ ലൈവിനാണ് കോപ്പിറൈറ്റ് ഉള്ളത്. അപ്പോൾ അതവിടെ കോപ്പിറൈറ്റ് എഴുതിയിരിക്കുന്നത് കാണാം. അപ്പോൾ ഈ കിടക്കുന്നുണ്ട്, അത് ഞാൻ ഈ ഭാഗം ഒന്ന് മാർക്ക് ചെയ്ത് കാണിക്കാം. അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞപ്പം അകത്ത് കണ്ടതിൽ റെസ്ട്രിക്ഷൻസ് എന്ന് പറഞ്ഞിട്ടിരിക്കുന്ന കോപ്പിറൈറ്റ് എന്ന് കാണിക്കുന്നുണ്ട്. നമ്മളതിൽ കോപ്പിറൈറ്റ് എന്ന് പറഞ്ഞതിൽ ക്ലിക്ക് ചെയ്യുമ്പം റിവ്യൂഷസ് എന്ന് പറഞ്ഞിട്ടൊരു പോപ്പ് അപ്പ് വന്നിട്ടുണ്ട്. ഇപ്പം എൻ്റെ ടൈറ്റിലുണ്ട് ഗുഡ് ആഫ്റ്റർനൂൺ ഫ്രണ്ട്സ് പറഞ്ഞിട്ട് ഞാൻ പബ്ലിക് ചെയ്യണ വീഡിയോ. പിന്നെ കോപ്പിറൈറ്റ് പ്രൊട്ടക്റ്റഡ് കണ്ടൻറ് ഫൗണ്ട് എന്നാണ് എഴുതിയിരിക്കുന്നത്. ദ ഓണർ അലോസ് ദ കണ്ടൻറ് ടു ബി യൂസ്ഡ് ഓൺ യൂട്യൂബ് എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ റിവ്യൂ ഇഷ്യൂസ് ഒരു ബട്ടണും തന്നിട്ടുണ്ട്. പിന്നെ ഈ ഒരു കണ്ടൻറ് എനിക്ക് സോങ്ങാന്ന് തോന്നുന്നു. അപ്പം ആ ഒരു കണ്ടൻറ് അതിനകത്ത് ഓണർ അലോ ചെയ്തിട്ടുണ്ട്. എന്നാലും ഒരു കോപ്പിറൈറ്റിൻ്റെ ഒരു ഇഷ്യൂ വന്നിരിക്കുന്നത്. ഇപ്പോൾ ഈ ഒരു ലൈവിന് രണ്ട് കോപ്പിറൈറ്റ് വന്നിരിക്കുന്നത് കേട്ടോ. ഇപ്പം രണ്ട് ഓഡിയോ ഇവിടെ പ്ലേ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെയും സൗണ്ട് ഇവിടെ കോപ്പിറൈറ്റ് എടുത്തിട്ടുണ്ട്. വേറൊരു ഓഡിയോ ഉണ്ട്, സോങ്ങും ഉണ്ടായിരുന്നു, അതിൻ്റെയും എടുത്തിട്ടുണ്ട്. കാരണം ഇമ്പാക്റ്റ് ഓൺ ദ വീഡിയോ, നോ ഇമ്പാക്റ്റ് കിടക്കുന്നത്. പക്ഷേ അത് നമ്മൾ കളഞ്ഞാൽ മാത്രമേ നമുക്ക് മോണിറ്റൈസ് ആയവരാണെങ്കിൽ നമുക്കതിനകത്ത് നിന്ന് ക്യാഷ് കിട്ടത്തുള്ളൂ. മോണിറ്റൈസേഷൻ ഓൺ ചെയ്ത് കൊടുക്കാൻ പറ്റത്തുള്ളൂ. ഇങ്ങനെ ഒരു കോപ്പിറൈറ്റ് കിടന്നാൽ മോണിറ്റൈസേഷൻ ഓണാക്കാൻ പറ്റത്തില്ല. ഇവിടെ നമുക്ക് മൂന്ന് ഓപ്ഷൻ തന്നിട്ടുണ്ട്. ആക്ഷൻസ് ദാറ്റ് യു ക്യാൻ ടേക്ക് എന്ന് പറഞ്ഞിട്ട് ആദ്യത്തെ ഇറേ സോങ് എന്ന് പറഞ്ഞ് പുതിയതാണ്, ഇപ്പോൾ ന്യൂ എന്ന് പറഞ്ഞ് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നമുക്കിവിടെ പുതിയ ഫീച്ചർ ഉണ്ടല്ലോ ഇറേ സോങ് എന്ന് പറഞ്ഞിട്ട്, അത് സെലക്ട് ചെയ്ത് നോക്കാം. അടുത്ത പേജിൽ വെയ്റ്റ് ടു ഇറേ സോങ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഫസ്റ്റ് ഇറേ സോങ് റിമൂവ് ദ ക്ലെയിംഡ് സോങ് ഇൻ ഓൾ ഡിറ്റക്റ്റഡ് സെഗ്മെൻറ്റ്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. വൈൽ കീപ്പിംഗ് അതർ സൗണ്ട്സ് സച്ച് ആസ് സ്പീച്ച്, നമ്മുടെ സ്പീച്ച് സംസാരം ഒഴിച്ച് ബാക്കിയുള്ള ഈ സോങ്സിൻ്റെ ഇതുണ്ടല്ലോ, ആ ഒരു ഇത് മാത്രം മാറ്റുന്നതാണ് ഈ പുതിയ ഫീച്ചറിനകത്ത് പറഞ്ഞിരിക്കുന്നത്. പിന്നെയുള്ളത് മ്യൂട്ട് ഓൾ സൗണ്ട് ഇൻ ദ ക്ലെയിംഡ് സെഗ്മെൻ്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മ്യൂട്ട് ഓൾ സൗണ്ട് ഇൻ ദ ക്ലെയിംഡ് സെഗ്മെൻ്റ് എന്ന സെഗ്മെൻറ്റ്സ് നിന്ന് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ടൈമിൽ ഇത് കാണിക്കും. ഇത്രയും ടൈമിനുള്ള ഇപ്പം കണ്ടില്ലേ, സ്റ്റാർട്ട് ടൈം എൻഡ് ടൈമും കാണുന്നുണ്ട്. ആ ഒരു അത്രയും ടൈം ഇവിടെ മ്യൂട്ടായി കളയുന്നതാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു സെഗ്മെൻറ്റിലെ കംപ്ലീറ്റ് സൗണ്ടും മ്യൂട്ട് ചെയ്ത് കളയുന്നത് നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് ഞാൻ ഈ ഒരു രണ്ടാമത്തെ ഒരു സെലക്ട് ചെയ്തിട്ട് സേവ് ചെയ്തേക്കാണ്. ഇത് കഴിയുമ്പം ഇവർ അപ്ഡേറ്റ് ചെയ്യുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ഇത് ജസ്റ്റ് നമ്മൾ കൊടുത്തു കഴിഞ്ഞിട്ട് ഈ മ്യൂട്ട് എന്ന് പറഞ്ഞ ബട്ടൺ കൊടുത്തു കഴിഞ്ഞാൽ അത് കുറച്ച് സമയമെടുത്ത് നമുക്ക് പിന്നെ വൈറ്റ് സ്റ്റുഡിയോ ഫ്രണ്ടിലേക്ക് പോകാം. ഈ പ്രോസസ്സ് ക്യാൻസൽ ആകത്തില്ല. ഇത് തന്നെ ഒരു അരമണിക്കൂർ ഒരു മണിക്കൂറൊക്കെ എടുക്കുമായിരിക്കും റെഡിയായി വരാനായിട്ട്. ഇപ്പോൾ രണ്ട് ഓഡിയോയ്ക്ക് ഇതുപോലെ തന്നെ റിമൂവ് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ രണ്ടിൻ്റെയും ഓഡിയോ വീഡിയോ എഡിറ്റിംഗ് ഇൻ പ്രോഗ്രസ് എന്നാണ് കാണിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഏകദേശം ഒരു മണിക്കൂർ കഴിഞ്ഞു കേട്ടോ. ഇപ്പോൾ ഞാൻ രണ്ടാമത് കയറി നോക്കിയപ്പം കോപ്പിറൈറ്റ് അവിടെ തന്നെ കാണിക്കുന്നുണ്ട്. ഒന്നും അത് പോയിട്ടില്ല. നമുക്ക് ആ ലൈവ് ഓപ്പൺ ചെയ്ത് നോക്കാം. നമുക്ക് നേരത്തെ ഇതുപോലെ തന്നെ ആ ഇതിൻ്റെ നമുക്കൊന്ന് റിമൂവ് ചെയ്യാനായിട്ട് കൊടുക്കാം. അപ്പം ഇവിടെ ഒത്തിരി സെഗ്മെൻറ്റ്സ് ഉണ്ട് കേട്ടോ, അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ അത് പോകാഞ്ഞത്. ഇതേ പോലെ തന്നെ വീഡിയോ എഡിറ്റിങ്ങിൻ്റെ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കുറച്ച് കഴിഞ്ഞ് ഒന്ന് നോക്കാം. ഏകദേശം ഒന്നര മണിക്കൂറോളം എടുത്തു കേട്ടോ ഇപ്പം വീഡിയോ എഡിറ്റ് ചെയ്ത് കംപ്ലീറ്റ് ആകാനായിട്ട്. അപ്പോൾ അതുവഴി ഞാൻ അഡ്മിൻ പാനലിനകത്ത് കയറി നോക്കിയപ്പം ഇത് തന്നെ കോപ്പിറൈറ്റ് വീണ്ടും അവിടെ കിടക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഡെസ്ക്ടോപ്പിൽ ചെയ്യാമെന്ന് വെച്ചു. യൂട്യൂബിൻ്റെ വൈറ്റി സ്റ്റുഡിയോയുടെ പേജ് ഓപ്പൺ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇതേ പ്രോസസ്സ് തന്നെ നമുക്ക് ഡെസ്ക്ടോപ്പിൽ ഒന്ന് ചെയ്ത് നോക്കാം. ഡെസ്ക്ടോപ്പിൽ കോപ്പിറൈറ്റ് എന്ന് പറഞ്ഞ ആ ഭാഗത്ത് ക്ലിക്ക് കഴിഞ്ഞാൽ സി മോഡെന്ന് കാണും, സി ഡീറ്റെയിൽസ് എന്നുണ്ട്. അപ്പോൾ അതിൽ ക്ലിക്ക് കഴിഞ്ഞാൽ അതിൻ്റെ ഡീറ്റെയിൽസിലോട്ട് പോകാൻ സാധിക്കും. അപ്പോൾ ഒരു ഇതാണ് അതിൻ്റെ ടൈം, ഈ ഒരു ടൈമിലുള്ളത്. അത് പോയിട്ടില്ല, ഒന്നും സംഭവിച്ചിട്ടില്ല എന്നുള്ളത്. പുതിയ ഫീച്ചർ വർക്കിംഗ് അല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇനി ഇവിടെ ഒരു സെലക്ട് ആക്ഷൻ കൊടുത്ത് നോക്കാം. ഇപ്പോൾ ഡെസ്ക്ടോപ്പിനകത്ത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞപ്പം വേറെ ഒരു ഫീച്ചർ കൂടി വന്നിട്ടുണ്ട്, റീപ്ലേസ് സോങ് എന്ന് പറഞ്ഞിട്ട് കേട്ടോ. ഇത് നമുക്ക് മൊബൈലിൽ അവൈലബിൾ അല്ല.
അപ്പോൾ അതിലിരിക്കുന്ന പിക്ക് ആൻഡ് ഓഡിയോ ഫ്രം ദ യൂട്യൂബ് ഓഡിയോ ലൈബ്രറി ടു റീപ്ലേസ് ദ ക്ലെയിംഡ് ഓഡിയോ ആൻഡ് റിസോൾവ് ദ ക്ലെയിം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവരുടെ യൂട്യൂബിൻ്റെ തന്നെ ലൈബ്രറിക്ക് അകത്ത് കുറേ സോങ്സ് ഉണ്ട്, സോങ്സ് എന്ന് വെച്ചാൽ ട്യൂൺസ് ആണ് മുഴുവൻ കിടക്കുന്നത്. അപ്പോൾ അത് നമുക്കിവിടെ ഈ ഒരു സെക്ഷനുമായിട്ട് റീപ്ലേസ് ചെയ്യാൻ സാധിക്കും. സോങ് എന്നുള്ളത് റീപ്ലേസ് സോങ് എന്നുള്ളത് സെലക്ട് ചെയ്തിട്ട് കണ്ടിന്യൂ കൊടുക്കുകയാണേ. അപ്പോൾ ഇവിടെ റീപ്ലേസ് സോങ്ങിൻ്റെ ഒരു പേജ് ഓപ്പൺ ആയിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് നിറച്ച് മ്യൂസിക്കുണ്ട് കിടപ്പുണ്ട് കേട്ടോ, പല ടൈപ്പുള്ള പല മോഡിലുള്ള മ്യൂസിക്സാണ് കിടക്കുന്നത്. അപ്പോൾ നമുക്ക് ചേർന്നായിട്ടുള്ള മ്യൂസിക്സ് എല്ലാം നമുക്ക് ഇവിടെ ടൈം ലൈനിലേക്ക് ആഡ് ചെയ്യാം. ആഡ് ബട്ടണിൽ ക്ലിക്ക് കഴിഞ്ഞാൽ അതിൽ ടൈം ലൈൻ ആഡ് ആകും. പിന്നെ നമ്മൾ താഴെ നിന്ന് ഇങ്ങനെ വലിച്ച് മാറ്റി കറക്റ്റായിട്ട് പൊസിഷൻ ചെയ്ത് വെച്ചാൽ മതി. അങ്ങനെ റിമൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ തന്നെ റിമൂവ് എന്ന് പറഞ്ഞ ഒരു ബട്ടണും കാണിക്കും. ഈ കർസറിന് മുകളിൽ കൊണ്ട് വെച്ച് കഴിയുമ്പോൾ ടൈം ലൈനും ഉള്ള റെഡ് കളർ നീളത്തിൽ കിടക്കുന്നുണ്ടല്ലേ, അപ്പോൾ ഇവിടെയാണ് നമുക്ക് സോങ്സ് ഒക്കെ ആഡ് ചെയ്തത്. അത് എത്രയും ഭാഗത്താണ് പ്രശ്നമുള്ളത്. അപ്പോൾ അവിടെ കാണിക്കുന്നുണ്ട് ഞാൻ ഒരു സൗണ്ട് ഇട്ടിട്ടുണ്ടായിരുന്നു, അതിൻ്റെ ഹീലിംഗ് നേച്ചർ എന്ന് പറഞ്ഞിട്ടൊരു സൗണ്ട് ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെയാണ് ഈ പ്രശ്നങ്ങൾ മുഴുവൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്കതിൻ്റെ മുകളിൽ കുറച്ച് ഫിൽട്ടർ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഡ്യൂറേഷൻ 1 hour മുകളിലുള്ള ഓഡിയോസ് ഒക്കെ വേണം നമുക്ക് ഫിൽട്ടർ ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ അതിനായിട്ട് നമുക്ക് ആ ഫിൽറ്ററിനകത്ത് നമ്മൾ 1 hour എന്ന് കൊടുക്കുകയാണ്. 1 hour and above എന്ന് പറഞ്ഞാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ലോങ്ങർ ദാൻ 10 minutes എന്നുള്ളതാണ് ഞാൻ സെലക്ട് ചെയ്ത് കൊടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പം 10 minutes മുകളിലുള്ള എല്ലാ സോങ്സും ഇവിടെ ഫിൽട്ടർ ചെയ്ത് കാണിക്കും. അപ്പോൾ അതായത് നമുക്ക് ഇതിൽ ടൈം ലൈനിലേക്ക് ആഡ് ചെയ്താൽ മതി. പിന്നെ ഇവിടെ ശ്രദ്ധിക്കണം, ഇവിടെ CC എന്ന് എഴുതിയിരിക്കുന്നുണ്ടോ. ആ CC എന്ന് എഴുതിയിരിക്കുന്നത് ഓരോ സോങ്സിന് നേരെ CC എഴുതിയിരിക്കുന്നത്. അപ്പം അത് കോപ്പറേറ്റിൻ്റെയാണ് ആ കിടക്കുന്നത്. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഈ ഒരു സോങ്ങിൻ്റെ ഒരു ഇൻഫർമേഷൻ ഉണ്ടല്ലോ, ഡീറ്റെയിൽസ്, അത് നമ്മൾ ഡിസ്ക്രിപ്ഷനകത്ത് കൊടുക്കണം കേട്ടോ. ഇല്ലെങ്കിൽ അവിടെയും കോപ്പറേറ്റ് കിട്ടും. അതുകൊണ്ട് ഞാനിപ്പം അതിന് മെനക്കെടുന്നില്ല. ആ ഒരു കോപ്പറേറ്റ് ഇല്ലാത്ത സോങ്സിനൊന്ന് ആഡ് ചെയ്തേക്കാം. അവിടെ ക്രെഡിറ്റ് അവിടെ കാണിക്കണമെന്നുള്ളൂ, വേറെ പ്രശ്നമൊന്നുമില്ല. ഇപ്പോൾ ടൈം ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഈ ക്രെഡിറ്റ് ഇല്ലാത്ത CC കാണി ഇല്ലാത്ത ഓഡിയോ ആഡ് ചെയ്തേക്കാം. പിന്നെ ഈ ടൈം ലൈനിൽ ആഡ് ചെയ്യുമ്പം ഡെസ്ക്ടോപ്പിലാണെങ്കിൽ പോലും വളരെ ചെറുതായിട്ടാണ് കിടക്കുന്നത് കേട്ടോ, നമുക്ക് കാണാൻ പറ്റത്തില്ല. അപ്പോൾ അതിന് മുകളിലായിട്ടൊരു സൂം ഇൻ സൂം ഔട്ട് ബട്ടൺ നമ്മുടെ വല സൈഡിൽ മുകളിലെത്തിയിരിക്കുന്നത് കാണാം. അപ്പോൾ അതിനകത്ത് സൂം ഇൻ ആ പ്ലസ് സൈനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ടൈം ലൈൻ നമുക്ക് നല്ല ക്ലിയർ ആയിട്ട് കാണാം. ഏത് സോങ് ആയിട്ട് എത്ര നീളത്തിലാണുള്ളത് നമുക്കത് അതിൽ കൺട്രോൾ ചെയ്യാം. അതിൻ്റെ സൗണ്ടിൻ്റെ ഡെപ്തും എല്ലാം നമുക്കതിൽ കൺട്രോൾ ചെയ്യാം കേട്ടോ. പേലും അതിലൊന്നും ചെയ്യുന്നില്ല, ജസ്റ്റ് ഇട്ടിരിക്കുകയാണ്. വേഗം ഞാൻ ബാക്കിയുള്ള സോങ്സ് കൂടിയിലേക്ക് ആഡ് ചെയ്തേക്കാം. ഈ ഒരു സോങ് എങ്ങനെയാണെന്ന് ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം, കുഴപ്പമില്ല. അത് കഴിഞ്ഞ് നമ്മൾ ഒരു ടൈം ലൈൻ ഒരു റെഡ് കളർ കാണിച്ചില്ലേ, അത് ഫുള്ള് ഫില്ലായി കഴിഞ്ഞപ്പം നമ്മൾ സേവ് ബട്ടൺ കൊടുക്കുകയാണേ. സേവ് ബട്ടൺ കൊടുക്കുമ്പോൾ ഇത് പഴയ പോലെ തന്നെ കുറച്ച് സമയം എടുത്തിട്ട് ഈ മ്യൂസിക്കെല്ലാം മറ്റേ തന്നെ റീപ്ലേസ് ചെയ്യും. അതിൻ്റെ ഓവർലാപ്പ് ചെയ്യും, ശരിക്കും പറയാം റീപ്ലേസ് ചെയ്തില്ല, ഓവർലാപ്പ് ചെയ്യും കേട്ടോ. ഈ ഒരു സംഗതി നമുക്ക് വേണേൽ റിവേഴ്സ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഇപ്പോൾ വീഡിയോ എഡിറ്റിംഗ് ഈസ് ഇൻ പ്രോഗ്രസ് എന്ന് കാണിച്ചിട്ടുണ്ട്. ഇപ്പോൾ അരമണിക്കൂറോ ഒരു മണിക്കൂറോ ഇതിൻ്റെ ഈ പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കും. അത് കഴിഞ്ഞ് നോക്കാം. ഇപ്പം 1.5 hours കഴിഞ്ഞു. 1.5 hours കഴിഞ്ഞപ്പോഴത്തേക്കും ഇപ്പോൾ അവിടെ നോക്കി കഴിഞ്ഞാൽ കാണാം റെസ്ട്രിക്ഷൻസ് നണ്ണെന്നാണ് കാണിച്ചിരിക്കുന്നത്. റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല, നമുക്ക് വേണമെങ്കിൽ മോണിറ്റേഷൻ ഈ ഒരു ലൈവിന് ഓൺ ആയി കൊടുക്കാം കേട്ടോ. ഇപ്പോൾ ലൈവോ വീഡിയോ ആയിക്കോട്ടെ, എല്ലാം ഒരുപോലെ തന്നെയാണ്. ഇപ്പോൾ ലൈവിൻ്റെ ടാബ് എടുത്താലും അവിടെ ആ ഒരു റെസ്ട്രിക്ഷൻ എന്ന് പറഞ്ഞു കിടന്ന ഒരു ഇതുണ്ടല്ലോ, കോപ്പറേറ്റ് എന്ന് പറഞ്ഞു കിടന്ന് അത് മാറിയിട്ടുണ്ട്. ഇങ്ങനെ കോപ്പറേറ്റൊക്കെ മാറ്റി കഴിഞ്ഞിട്ട് നമ്മൾ മോണിറ്റൈസേഷന് കൊടുക്കാവുള്ളൂ കേട്ടോ. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കെല്ലാം ഉപകാരപ്രദമായെങ്കിൽ പറയണേ, ഞാൻ ഇതുപോലത്തെ കുറച്ച് വീഡിയോസും കൂടി ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം. ബൈ.